വേനൽ കനക്കുകയാണ്. മധ്യവേനൽ അവധിയിലേക്ക് കുഞ്ഞുങ്ങൾ കാലെടുത്ത് വെക്കാനൊരുങ്ങുന്ന ഈ മാർച്ച് മാസത്തെ അല്പമൊന്ന് സൂക്ഷിക്കാം. ഈ വേനൽ അവധിക്കാലം മാമ്പഴക്കാലം മാത്രമല്ല, കരുതിയിരുന്നില്ലെങ്കിൽ വാടിപ്പോകുന്ന രോഗകാലം കൂടിയാണ്. പകൽ സമയത്ത് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. പകൽ 11-3 മണിക്കുമിടയിൽ വെയിൽ കൊള്ളുന്നത് സൂര്യാഘാതമേൽക്കാൻ കാരണമായേക്കും. കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷ താപനിലയിലെ ക്രമാതീതമായ വർധനയും കടുത്ത ശാരീരിക പ്രശ്നമാണ് സൃഷ്ടിക്കുക. കുട്ടികൾ മാത്രമല്ല, വേനലിന്റെ വലയിൽ എല്ലാവരും കുരുങ്ങും. എങ്കിലും അല്പം ജാഗ്രതയോടെ നേരിട്ടാൽ വേനൽ ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഫലപ്രദമായി നേരിടാം. കുറച്ചു ദിവസങ്ങളായി സംസ്ഥാനത്ത് വേനൽ ചൂട് ശക്തമാവുകയാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് താപനില ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത്. നിർജലീകരണമാണ് വേനൽ നൽകുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം. പകർച്ചവ്യാധികളുടെ വ്യാപനത്തിനും കാരണമാകുന്നു. ആരോഗ്യമുള്ളവരെ പോലും വേനൽ ബുദ്ധിമുട്ടിലാക്കാറുണ്ട്. രോഗികൾ, വൃദ്ധർ, കുട്ടികൾ, സ്ത്രീകൾ എന്നിവരെ വേനൽ കൂടുതൽ തളർത്തുമെന്നതിനാൽ ശ്രദ്ധ അനിവാര്യമാണ്. ഹൈപ്പർ തൈറോയിഡ്, സോറിയാസിസ്, പ്രമേഹം തുടങ്ങിയ രോഗമുള്ളവർ, പുറംപണിയെടുക്കുന്ന തൊഴിലാളികൾ, തുറസായ സ്ഥലങ്ങളിൽ പരിശീലനം നടത്തുന്ന കായിക താരങ്ങൾ, അമിതവണ്ണമുള്ളവർ തുടങ്ങിയവർ ചൂടിനെ കൂടുതൽ കരുതണം. വെയിലിൽ വാടാതെ തളരാതെ ഇരിക്കാൻ ഭക്ഷണക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാകും. വേനൽക്കാലത്ത് വെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കണം. നിർജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കയ്യിൽ കരുതുക. നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും പരമാവധി കഴിക്കാനും ശ്രദ്ധിക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് ഉചിതമാണ്. ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കാനും ഏവരും ശ്രദ്ധിക്കുക.